ഹായ് ഓൾ, എല്ലാവർക്കും പോയപ്പെട്ട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ട, 2023 അവസാനം 2024 കണ്ട കുറച്ച് സിനിമകളെ കുറിച്ചാണ്. എന്റെ ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ, അതേപോലെ തന്നെ അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് സിനിമകൾ ഞാൻ അവിടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തെ. സിനിമയെ കുറിച്ച് മോശം പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സിനിമ ആസ്വാദകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളും നമ്മൾ ഇഷ്ടപ്പെടണം. പക്ഷെ ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ നമുക്ക് ചില കണ്ടറികൾ ഇത്ര നമുക്ക് താല്പര്യമില്ലാത്ത കണ്ടറികളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മേക്കിംഗ് കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് നമ്മൾ മോശം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സിനിമകൾ ഈ അടുത്ത സമയത്ത് കുറേ സിനിമകൾ കണ്ടു, അതേപോലെ അധികം ഇഷ്ടപ്പെടാത്ത കുറേ സിനിമകളും കണ്ടു. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ സിനിമയെക്കുറിച്ചൊരു മോശം പറയാൻ വേണ്ടിയിട്ടല്ല, സിനിമയെക്കുറിച്ചൊരു മോശം പറഞ്ഞ് സിനിമയെ തകർക്കുന്ന നമ്മുടെ ലക്ഷ്യത്തിലൂടെയാണ് റിവ്യൂ ചെയ്യുന്നത്. അതേപോലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള റിവ്യൂ അല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കണ്ട സിനിമകളാണ്, അതായത് തിയേറ്ററിൽ നിന്ന് വന്നിട്ട് പോയതും അതേപോലെ കഴിഞ്ഞ വർഷം അവസാനമൊക്കെ ഇറങ്ങിയ സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആടുജീവിതമാണ്. ഈ റീസെന്റായിട്ട് കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് ആടുജീവിതമാണ്. അത് നന്നായിട്ട് നമ്മൾ നോവൽ വായിക്കുന്നതും സിനിമയും തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. ചില ഏരിയകളിൽ ഭയങ്കര വ്യത്യാസമുണ്ടെങ്കിൽ അതൊക്കെ ഒരു മേക്കിങ്ങിന്റെ അല്ലെങ്കിൽ എന്താ പറയുക ഡയറക്ഷന്റെ ഡയറക്ടറുടെ ഒരു അയാളുടെ ഒരു 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 മേക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഥ പറയേണ്ട രീതിയിൽ കൊണ്ടുവന്നൊരു മാറ്റമാണ്. ചിലപ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്, നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് അതുകൊണ്ടാവും. അതിന് ചില ഏരികളിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ നോവൽ വായിച്ചത് സിനിമ കണ്ടതുമായിട്ട് കാണുമ്പോൾ ഒരു വ്യത്യാസം തോന്നും ചില ഏരികളിൽ. പക്ഷേ ഓവറോൾ സിനിമ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്നത് കണ്ടു പറയും. അതുപോലെ അതിന്റെ ആക്ടേഴ്സിന്റെ അഭിനയം പൃഥ്വിരാജൊക്കെ ഗോകുല് ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ഡയറക്ഷൻ ഒന്നും പറയാനില്ല. അതേപോലെ സിനിമാറ്റോഗ്രാഫി വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആടുജീവിതമാണ് ആദ്യത്തെ സിനിമ. കണ്ടതിൽ ഇഷ്ടപ്പെട്ട റീസെന്റ് കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരു സിനിമ ആടുജീവിതമാണ്. അടുത്ത സിനിമ എന്ന് പറയുന്നത് തൊളുത്ത് ഫെയിൽ എന്ന് പറഞ്ഞ മൂവിയാണ്. തൊളുത്ത് ഫെയിൽ എന്ന് പറഞ്ഞ മൂവി ഒരു ഗംഭീര മൂവിയാണ്. നമുക്ക് അതിനൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് മോട്ടിവേഷണൽ ആയിട്ടുള്ള കണ്ടന്റ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു ഗംഭീര സിനിമയാണ്. വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്നും അല്ല, പക്ഷെ ആ സിനിമ കണ്ടിരിക്കാവുന്ന സിനിമയാണ്. നല്ല സിനിമയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. സൂപ്പർ മൂവിയാണ് തൊളുത്ത് ഫെയിൽ. അതേപോലെ അടുത്ത മൂവി എന്ന് പറയുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞ മൂവിയാണ്. സ്റ്റാർ അതില് ആക്ടർ കെവിൻ എന്ന് പറഞ്ഞ ആക്ടറാണ്. ഗംഭീര പെർഫോമൻസ് ആണ്. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് ക്ലീഷായിട്ടൊക്കെ തോന്നും, റൊമാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ സിനിമ പാഷനായിട്ട് നടക്കുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് സ്റ്റാർ എന്ന് പറഞ്ഞ മൂവി. സെക്കൻഡ് ഹാഫ് തൊട്ട് സിനിമ വേറെ ലെവലാണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ റൊമാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു തെലുങ്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പാറ്റേണിൽ വരുന്ന കുറച്ച് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ടൈപ്പ് മൂവിയുടെ ഒരു ഫീല് ഫസ്റ്റ് ഹാഫ് തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേന് സിനിമ വേറൊരു മൂവിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നല്ലൊരു മൂവിയാണ് സ്റ്റാർ എന്ന് പറഞ്ഞ മൂവി. കണ്ടിട്ടില്ലാത്തവർ കാണും. അടുത്ത മൂവി എന്ന് പറയുന്നത് ലാപ്പട ലേഡീസ് ആണ്. വളരെ ഗംഭീര സിനിമയാണ് ആ സിനിമ. നമുക്ക് വലിയ സിനിമ കണ്ടു കഴിഞ്ഞാല് അതിന്റെ പ്രൊഡക്ഷനൊക്കെ വലിയൊരു അമേരിക്കനാണ് അതിന്റെ പ്രൊഡക്ഷനിൽ. പക്ഷെ സിനിമ നമ്മൾ കണ്ടു തോന്നുന്ന ഒരു ലോ ബഡ്ജറ്റ് സിനിമ തന്നെ തോന്നുന്നു. പക്ഷെ സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്. നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ലാപ്പട ലേഡീസ്. കണ്ടിട്ടില്ലാത്തവർ കാണും. അതായത് രണ്ടുപേരുടെ കല്യാണം നടക്കുകയാണ്. അപ്പൊ അതിലെ ഈ പറഞ്ഞ പോലെ പ്രൈഡ് മാറിപ്പോകുന്നതാണ്. അപ്പൊ അതാണ് അതിന്റെ മെയിൻ പ്രമേയം. രണ്ട് അടുത്ത മൂവി എന്ന് പറയുന്നത് ഫിനിക്സ് എന്ന് പറഞ്ഞ മൂവിയാണ്. മലയാളത്തിൽ നല്ലൊരു സിനിമയാണ് ഫിനിക്സ്. നമ്മൾ അതിൽ ഇറങ്ങിയതിനെ കുറിച്ച് അധികം റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ റീസെന്റ് ആയിട്ടാണ് ആ പടം കണ്ടത്. ഗംഭീര സിനിമയാണ്. നല്ല ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കുറെ സീൻസുകൾ സോങ് ഒക്കെ ആ മൂവിയിലുണ്ട്. ആക്ടേഴ്സൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ് അത് ചെയ്തേക്കുന്നത്. ചില ആക്ട്രസ് ആയാലും മെയിൻ ലീഡ് ചെയ്ത ആക്ടറൊക്കെ ആണെങ്കിലും നന്നായിട്ട് അജോറീസ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഫീനിക്സ് എന്ന് പറയുന്ന മൂവി. കണ്ടിട്ടില്ലാത്തവര് ആ മൂവി കാണാം. അടുത്ത മൂവി എന്ന് പറയുന്നത് നിങ്ങളെ പോലെ തന്നെ എന്റെയും ഫേവറേറ്റ് ഉള്ള മൂവിയാണ്. ആവശ്യം ജിത്തു മാധവനാണ് എന്റെ ഡയറക്ഷൻ. ജിത്തുനെ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഗംഭീര സിനിമയായിരുന്നു. ഇതിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ഒന്നും പറയുന്നില്ല, കാരണം മിക്കവാറുള്ള ആൾക്കാരെല്ലാം കണ്ട സിനിമയായിരിക്കും. ജിത്തുനെ എനിക്ക് വർഷങ്ങൾക്കും പറയും. ഞാൻ ഉത്തർപ്പിൽ രാജാവിൽ അഭിനയിക്കുമ്പോൾ ജിത്തു എന്റെ റേഡിയായിട്ട് വർക്ക് ചെയ്താണ്. അപ്പൊ അന്ന് മുതലേ അറിയാം. ഗംഭീര സിനിമയാണ്. പഫ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ അമ്പാനൊക്കെ തകർത്തിട്ടുണ്ട് ആ സിനിമയിൽ. അപ്പോൾ ആവശ്യത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സിനിമ ഗംഭീര സിനിമയാണ്. അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് പ്രേമലു ആണ്. പ്രേമലു ഇതും എന്റെ ഈ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്.
അതിന് കാരണമുണ്ട്. എനിക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എന്റെ ഒരു സുഹൃത്ത് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, ശ്യാമോഹൻ ലീഡ് റോള് ചെയ്യുന്നെങ്കിലും ഗംഭീര സിനിമയാണ്, വളരെ എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ്, ഒരുപാട് ഹ്യൂമറൊക്കെ കാര്യങ്ങൾ ഉള്ളൊരു മൂവിയാണ്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അഭിനയിച്ച എല്ലാവർക്കും രസം. പിന്നെ അടുത്ത മൂവി എന്ന് പറയുന്നത് തലവൻ എന്ന് പറഞ്ഞ മൂവിയാണ്. ജിസ്റ്റോയാണ് അതിന്റെ ഡയറക്ടർ. ജിസ്റ്റേട്ടനെ എനിക്കറിയാം, ഈ പറഞ്ഞ പോലെ ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് വായിച്ച ഒരു ഡയറക്ടറെ ഒരാളാണ് ജിസ്റ്റോയ്. അപ്പോ നോർമലി അത് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല ഈ തലവൻ എന്ന് പറഞ്ഞ മൂവി. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. മൂവി ഗംഭീരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് ആസിഫ് അലി ബിജു മനോൻ കോംബോ അടിപൊളിയായിട്ടുണ്ട്. സിനിമ എൻഗേജിങ് ആണ്, വളരെ എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് പോർഷൻ മാത്രം, ക്ലൈമാക്സിൽ വില്ലനെ കാണിച്ചിരിക്കുന്ന കുറച്ച് സീൻസ്, അതേപോലെ ആ ടെയിലെൻഡൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നി. പക്ഷെ ഓവറോൾ നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് തടവൻ. ഓക്കെ, അടുത്ത മൂവി എന്ന് പറയുന്നത് നടന്ന സംഭവമാണ്. റീസെന്റ് ആയിട്ട് കണ്ട ഒരു സിനിമയിൽ വന്നതാണ് നടന്ന സംഭവം. മൂവി ഇഷ്ടപ്പെട്ടു ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിരിക്കാം, പക്ഷെ ഈ പറഞ്ഞ പോലെ സ്ഥിരം കുറെ ക്ലീഷ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബിജുമനോന്റെയും സുരാജിന്റെ ഒക്കെ പെർഫോമൻസ് നമുക്ക് കണ്ടിരിക്കാം. അതേപോലെ സുദീപ്പ്, സുദി എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, ഞങ്ങൾ മമ്മി എന്തെങ്കിലും ഒരുമിച്ച് അഭിനയിച്ചാണ്. നടന്ന സംഭവം ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ, എങ്കിലും കണ്ടിരിക്കാം, മൂവി കണ്ടിരിക്കാം. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലം നടയിലാണ്. പേഴ്സണലി എനിക്ക് ആ മൂവി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഒരു ചില സീൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് ചിരിക്കാനൊക്കെ ആണെങ്കിലും ടോട്ടാലിറ്റി മൂവി അത്ര അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഷോർട്ട് ഫിലിം ഒരു ഒരു മൂഡിലുള്ള ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സിനിമാറ്റിക്കിൻ്റെതായ ഒരു ഒരു കുറെ എലമെന്റ്സ് ഇവിടെയൊക്കെ നഷ്ടപ്പെട്ട പോലെ മൂവി ഉണ്ടപ്പോൾ തോന്നി. പക്ഷെ ഒരുപാട് ആളുകൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് റിവ്യൂ മറ്റുള്ള റിവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ആ സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. സോ ഇതൊക്കെയാണ് റീസെന്റ് ആയിട്ട് കണ്ട കുറച്ച് മൂവീസ്. ഇനിയും കുറെ സിനിമകളുണ്ട്, അതൊക്കെ അടുത്ത വ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണെങ്കിൽ എനിക്ക് അതിനെ കുറിച്ച് റിവ്യൂ പറയാൻ പറ്റുമായിരിക്കും. സോ അടുത്ത വ്ലോഗിൽ കാണാം. സൈനിങ് ഓഫ്, യോ ബൈ പാടാം.